വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വർക്ക് ഫ്രം ഹോം ജോബിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലി എന്താണ്, ഈ ജോലിക്ക് സാലറി എന്താണ്, ക്വാളിഫിക്കേഷൻ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻ്റർവ്യൂ മോഡ്, അതുപോലെ തന്നെ ഈ ജോലി നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഈ ജോബിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് അഡ്വൈസർ വോയിസ് എക്സിക്യൂട്ടീവ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻബൗണ്ട് കോൾസ് അറ്റൻഡ് ചെയ്യുക. ഇൻബൗണ്ട് കോൾസ് എന്ന് പറഞ്ഞാൽ ഇൻകമിങ് കോൾസ് ആണ്, അത് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റമേഴ്സ് മെയിൻലി നിങ്ങളെ വിളിക്കുന്നത് അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂ, റേഞ്ച് ഇഷ്യൂ, റീചാർജ് ഇഷ്യൂ എന്നിങ്ങനെ പല ടൈപ്പ് ഇഷ്യൂകളുണ്ട്. അതുപോലത്തെ ഏതെങ്കിലും ഇഷ്യൂസിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. സോ നിങ്ങളത് സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇത് കസ്റ്റമർ കെയർ ജോബാണ്, ലൈക്ക് ഐഡിയ, വോഡാഫോൺ, എയർടെൽ എന്നിങ്ങനെയുള്ള നെറ്റ്വർക്ക് പോലെ ജിയോൻ്റെ ഒരു കസ്റ്റമർ കെയർ ജോബാണ് ഇത് വരുന്നത്. സോ കോൾസ് നിർബന്ധമായും കേരളത്തിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, പാൻ ഇന്ത്യ കോൾസ് ആണ് വരുന്നത്. ഈ കോൾസൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡറേറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും തമിഴ്, ഹിന്ദി അങ്ങനെയുള്ള മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളൊക്കെ അറിയണമെന്നില്ല. കോമൺ മീഡിയം എന്ന രീതിയിൽ ഇംഗ്ലീഷാണ് മിക്കവരും ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ജോബിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് ഷിഫ്റ്റ് വരുന്നുണ്ട്. മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്. ഈ മൂന്ന് ഷിഫ്റ്റും റൊട്ടേഷനിലായിട്ടാണ് വരിക. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റും കൂടി ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. 13,000 രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് ഇവർ കൊടുക്കുന്നത്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാലറി പാക്കേജാണത്. ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പാസ്സാണ്. പ്ലസ് ടു എബോവ്, അതായത് ഡിഗ്രി പി ജി കഴിഞ്ഞ കുട്ടികൾക്ക് ഇതിനകത്തോട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ എല്ലാ കാറ്റഗറി, അതായത് എക്സ്പീരിയൻസ്ഡ്, ഫ്രഷർ, എല്ലാ കാറ്റഗറി ആൾക്കാർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഒരു 33 വയസ്സ് വരെ ഉള്ളവരെയൊക്കെയാണ് അവർ മാക്സിമം ഇതിനകത്തോട് എടുക്കുക. ഈ ജോബിന് ഇൻ്റർവ്യൂവിൽ 2 റൗണ്ട്സ് ആവാൻ ഉണ്ടാവുക. 1 എച്ച് ആർ റൗണ്ടും മറ്റൊന്ന് ഓപ്പറേഷൻസ് റൗണ്ടും. ഈ 2 റൗണ്ടിലും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ബേസിലായിരിക്കും. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതായത് നിങ്ങളുടെ പഠിച്ച മേഖല ഇതാണ്, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മേഖലയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തത്? രണ്ടാമത് നിങ്ങൾ എത്ര നാൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്? പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പ്ലാൻ ഉണ്ടോ? ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യങ്ങളായിരിക്കും അവർ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ചോദിക്കുക. അപ്പോൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ മാക്സിമം കെയർഫുൾ ആവുക. ഈ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ട് പക്ഷേ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കാവുന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നതാണ്.